അമീറയുടെ ആദ്യത്തെ മഞ്ഞായിരുന്നു. അമീറ അതാണ്ട് മഞ്ഞ അടിച്ചു പൊളിച്ച് ഞങ്ങൾ കളിച്ചു നടക്കുകയാണ്. കളിച്ചു നടക്കുമൊന്നുമല്ല കേട്ടോ, അമീറനെ ഒന്ന് കാണിക്കാൻ വേണ്ടി പൊതിഞ്ഞ് കെട്ടി ഞങ്ങൾ ഒന്ന് കൊണ്ടുവന്നതാണ്. ജസ്റ്റ് ഒരു 2 സെക്കൻഡ് 3 സെക്കൻഡ് ഉണ്ടായിരുന്നു. കൂടാതെ തന്നെ ഇന്നത്തെ കാഴ്ചകൾ എൻ്റെ ഡ്രസ്സുകൾ കണ്ടോ, തെർമൽസ്, വിൻഡോ ഷൂകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള വീഡിയോകളാണ്. അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ തെർമൽ സർവീസിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. ഒപ്പം തന്നെ നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത, നമ്മൾ ഇമിഗ്രേഷൻ്റെ കാര്യങ്ങൾ ഉടനെ തന്നെ മുന്നോട്ട് തുടങ്ങും. അപ്പം ഇമിഗ്രേഷൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ വേറെ വീഡിയോക്കകത്ത് പറഞ്ഞോളാം. കൂടാതെ തന്നെ എൻ്റെ നമ്പറുകൾ അപ്പം ഞാൻ ഓപ്പണാക്കി ഇല്ലെങ്കിൽ എല്ലാവർക്കും തരുന്നതായിരിക്കും. അപ്പോൾ എന്നാൽ പിന്നെ നമ്മുടെ വീഡിയോ തുടങ്ങുകയാണ്. അമീല ബൈ അല്ല, വീഡിയോ തുടങ്ങുകയാണ്. വേറൊരു ഇൻട്രോ കൂടി എടുത്തായിരുന്നു. ഹായ് കൂട്ടുകാരെ, അവർക്കാണിടാ ഷോപ്പിംഗ് കഴിഞ്ഞു, എല്ലാരും അടുത്തു, നല്ല സമയം എടുത്തു. അതാണ് ഇറക്കി ഇവിടെ അത്ര സാധനം ഉണ്ട്. ബാക്കി വീട്ടിൽ പോയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം റിവ്യൂ ചെയ്യാം. ഷൂ ഉണ്ട്, കുറെ സാധനമുണ്ട്. ഈ ബെഡൊക്കെ നമുക്ക് ഓഫറിന് കിട്ടിയതാണ്, $80 പക്ഷെ $40 വേണ്ട കിട്ടി. അതെല്ലാം നമുക്ക് വീട്ടിൽ പോയിട്ട് നമുക്ക് എല്ലാം വിന്റർ ഷോപ്പിംഗ് നമുക്ക് പക്ക അടിപൊളി റിവ്യൂ ചെയ്യാം. ഷൂവേ കുറെ സാധനങ്ങളുണ്ട്. അമീറയുടെ ബെഡ്, അത് നമുക്ക് ഇതങ്ങ് മടക്കേക്കാം. ഇത് മടക്കില്ലെങ്കിലേ പണിയാവും. സേഫായിട്ട് മടക്കിയിട്ട് ഉള്ളിലേക്ക് അമീല പെറുക്കി വെക്ക. അരി നല്ല അടുപ്പുണ്ട്, അവള് കരച്ചിലുമായി. അമീറ പുറത്തു കാണിക്കാവോ എന്തോ ആയെന്ന്. വീട്ടിൽ പോയിട്ട് നമുക്ക് വെല്ലയുടെ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യാം. ഒരു ചെറിയ പിക്കപ്പ് ജീപ്പിനുള്ള സാധനമായിട്ടുണ്ട്. ആ വലിപ്പമുണ്ട് ഈ സാധനത്തിന്. ആഹാ അടിപൊളി, വേണ്ട സെല്ലറി ഒളിച്ചിരിക്കുക. നമ്മുടെ കവറുകളോ കേട്ടോ, വണ്ടി ഫുള്ള് സാധനം. വിന്ററിന്റെ ഷോപ്പിംഗ് ആണ്, ഓടിക്കൊണ്ട് ഇട്ടിട്ട് വരാം. കുറേ വണ്ടിയെ ഞാൻ ട്രോളി ഇടുമ്പോ ഞാൻ പണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞു. നമുക്ക് $1 ഇടും അതിൻ്റെ അകത്ത്, അതും കിട്ടി. ബാക്കി ട്രോളിക്ക് അതിട്ട് അമീന ഇപ്പുറത്ത് വാ. നല്ല തണുപ്പുണ്ട്. ആദ്യത്തെ കോസ്കോയിലായിരുന്നു, രണ്ടാമത്തെ വാൾമാർട്ടിലെ പച്ചക്കറി, പിന്നെ ഇതുണ്ടോ ഇതോടുള്ള സാധനങ്ങളൊക്കെ ഒരു അത്യാവശ്യമുള്ള കാര്യമായിരുന്നു. അമീല വാങ്ങാൻ തോന്നിച്ച് കൊറേ ഉണ്ട്. ചില സമയം നല്ല എന്നാ ഇത് എന്നാണ് ഓഫറുകളൊക്കെ വരും, സെയിലൊക്കെ വരും. ഇതിൽ നിന്ന് സെയിലുണ്ടായിരുന്നു. അയ്യോ അയ്യോ ഇനി ഞാൻ ന്യൂഡിൽസും ഫ്രൈഡ് റൈസും അടിച്ച് മരിക്കും. അടിക്കാൻ വേണ്ടി സാധനമാണ് ന്യൂഡിൽസും ഫ്രൈഡ് റൈസും. അയ്യോ ഷൂ, വിന്റർ ഷൂ, ഇതിന്റെയൊക്കെ നമുക്ക് റിവ്യൂ ചെയ്യാം. ഇത് സെയിൽ കിട്ടിയതാണ്, ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഇതിന്റെ അകത്ത് കാണുന്ന സാധനമാണ്. രണ്ടാമത്തെ ട്രിപ്പ് പോയതാണ് അവിടെ ഇത്ര കാര്യങ്ങൾ സ്ട്രോളർ ഒഴികെ. ചെറിയ സാധനമാണ്, ഇതുണ്ടോ നല്ല സാധനം ഇരിപ്പുണ്ട്. അമ്മയുടെ ഗ്ലൗസ്, ഷൂ ഇടാനുള്ള സാധനം ഉണ്ടോ. ആ അമ്മയുടെ ടോയ്സ്, ഇത് നമ്മള് ആദ്യമേ ഹോസ്കോല വാങ്ങിച്ചത്, അത് വാൾമാർട്ടിൽ നിന്ന്. കോസ്കോല വാങ്ങിച്ചത് ഞാൻ പറഞ്ഞായിരുന്നു, എത്രയായിരുന്നു പറഞ്ഞില്ലായിരുന്നോ, 280. ഇവിടുത്തെ വന്നത് ഇത്ര അടുപ്പിട്ട കാര്യങ്ങൾക്ക് 533, 530. ആ നാവ് കുഴങ്ങി പോകുന്നു, അടുപ്പത്ത് പോയിട്ട് വന്നിട്ട്. 533 കാർഡ് വാൾമാർട്ടിലെ. അപ്പൊ 533, 280. ഇത് പക്ഷെ ഒരു 2 മാസത്തേക്ക് അല്ലെങ്കിൽ 3 മാസത്തേക്കൊക്കെ ചില കാര്യങ്ങളുണ്ട്. കാരണം ഈ ഓട്സ് ചില ബൾക്കാണ്, കണ്ട അരി, അരിയൊക്കെ ചിലപ്പോൾ 2 മാസത്തേക്ക് കയറാം. പക്ഷെ ചില പച്ചക്കറികൾ മറ്റുള്ള കാര്യങ്ങൾ സംഭവങ്ങളൊക്കെ 1 മാസം കൊണ്ടേ ഉള്ളൂ. ഇതൊക്കെ നേരത്തെ കാണിച്ചതാണ്. ഈ കാര്യങ്ങളെല്ലാം ഞാൻ ഇത്രയും ലിസ്റ്റ് എഴുതി പക്ക ഇത് മതി ഇത് മതി കൊണ്ട് പോയതാണ്. പക്ഷേ മാർക്കറ്റുകളിലൊക്കെ ഒരു ഒരു സൈക്കോളജി ഉണ്ട്.
അതായത് നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നതൊക്കെ പോയി കഴിഞ്ഞാല് നമ്മൾ വാങ്ങിക്കുന്നത് ഭയങ്കരമായിട്ട് അളവ് കൂടും. ഒരു പ്ലാനും ഇല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റ് ലിസ്റ്റ്, ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ പോകുന്നതിന് മുമ്പ് ഫ്രിഡ്ജ് നോക്കണം, നിങ്ങളുടെ ഗ്രോസറി കള്ളികളെല്ലാം നല്ല വ്യക്തമായിട്ട് നോക്കണം. എന്നിട്ട് ഭാര്യ ഇല്ലാന്നുള്ള ഭർത്താവ് ഉചിതം പോലെ അല്ലെങ്കിൽ രണ്ടുപേരും ലിസ്റ്റ് എടുക്കണം, എന്തൊക്കെയാണ് കുറവ്. അതനുസരിച്ച് ആ ലിസ്റ്റും കൂടി പോവാന്നുണ്ടെങ്കിൽ, എന്റെ ഒരു അനുഭവമാണ്, പോവാന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഒരു പരിധി വരെയൊക്കെ ചിലവ് കുറയ്ക്കാൻ പറ്റും. പിന്നെ നേരത്തെ പറഞ്ഞ സൈക്കോളജി, നമ്മൾ ലിസ്റ്റ് ഇല്ലാതെ പോയി കഴിഞ്ഞു കഴിയുമ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മളെ ഓരോ മുന്നിൽ ഓരോ റാക്കിൽ നമ്മളെ ആകർഷിക്കുന്ന സാധനങ്ങളാണ് ഇരിക്കുന്നത്. അതനുസരിച്ച് ഇതെടുത്തു കഴിയുമ്പോൾ നമുക്ക് അതുപോലെ അങ്ങനെ 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 പോകും. ഏറ്റവും അട്രാക്റ്റീവ് ആയ സാധനങ്ങൾ നമ്മൾ കയ്യത്ത് ദൂരത്ത് കിട്ടും. ഇപ്പൊ പിള്ളേരുടെ കാര്യം തന്നെയാണെങ്കിൽ നമ്മളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ക്യാഷ് കൗണ്ടർ അവിടെ ചെല്ലുമ്പോൾ മിഠായികൾ മറ്റുള്ള ബേസിക് സാധനങ്ങളെല്ലാം ഇങ്ങനെ വെച്ചിരിക്കും കയ്യും ദൂരത്ത്. അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ പിള്ളേരെടുക്കും, കാരണം പിള്ളേരുടെ സാധനങ്ങളൊക്കെ കയ്യത്ത് ദൂരത്തായിരിക്കും. നമ്മളതുപോലെ വിലയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ ഏറ്റവും പാങ്ങിലിരിക്കും, വില കുറവുള്ളതൊക്കെ മുകളിലിരിക്കും. കാരണം അങ്ങനെയുള്ള പല സൈക്കോളജി ഉണ്ട്. എന്നാ പിന്നെ നമ്മൾ തുടങ്ങിയാണ്. രണ്ടേ അമീലിയ രണ്ടാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു, ചൂട് പാലെ കുടിച്ച് മഞ്ഞത്ത് ചാടി നിങ്ങളെ എന്നാ ത്രസിപ്പിക്കാൻ വേണ്ടി. അമീല റെഡിയല്ലേ? അമീലിയ മാത്രമല്ല, നമ്മുടെ അമീറയുടെ ആദ്യത്തെ വിന്റർ, ആദ്യത്തെ സ്നോ ആണ്. കണ്ടല്ലോ നല്ല പെരുമഴ പെയ്യുന്ന പോലെയാണ് ആ വെളിയിൽ. ഞങ്ങളെല്ലാം പോയി ചാടി മറിയാൻ പോവാണ്. അമീറനെ ആദ്യത്തെ വിന്റർ അല്ലെങ്കിൽ മഞ്ഞ് വീഴുന്ന നമ്മൾ കാണിക്കാൻ പോവുകയാണ്. എന്റെ ആള് നല്ല എന്നാ അടിച്ചു പൊടിച്ച് റെഡി ആയിട്ട് ഇരിക്കുകയാണ്. എനിവേ അത് പോട്ടെ, അവിടെ നിൽക്കട്ടെ. നമ്മുടെ ഷൂ ഉണ്ടോ? ഷൂകള്, ഗ്ലൗസ്, വേണ്ട കുറെ സാധനം ഇരിക്കുന്നു, വേണ്ട കുറെ സാധനങ്ങൾ. അപ്പം ഇനി ഇത് എല്ലാവർക്കും അറിയാം എന്താ സംഭവം, മനസ്സിലായി കാണുമായിരിക്കും. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഷോപ്പിങ്ങിന് വാങ്ങിച്ചതാണ് ഇതെല്ലാം. കഴിഞ്ഞ കൊല്ലത്തേക്ക് തന്റെ അവിടെ ഇരിപ്പുണ്ട്, അതെല്ലാം ഞാൻ കാണിക്കാം. അതും ഇതും എല്ലാം. അപ്പം ആദ്യം നമുക്ക് ഈ എന്നാ ഡ്രസ്സ് കോസ്റ്റ്യൂം അങ്ങ് മാറാം. കൈ എടുത്തുകൊണ്ട് ഇരുന്നിട്ട് കാര്യമില്ല. ഇനി -40 എന്നാ 50 വന്നാലും ഇടാൻ പറ്റിയ ഹൈറ്റാണ് ഇതൊക്കെ. കണ്ടോ, -50 ഇടാമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മുടെ കോസ്റ്റ്യൂം മാറ്റുവാണ്. അപ്പോൾ കോസ്റ്റ്യൂം മാറ്റുമ്പം ആദ്യം ഇത് കേട്ടോ, ടെർമൽസ്, ടെർമൽ പാൻറ്റുകൾ. പ്രത്യേകം നിങ്ങൾ ന്യൂ കമേഴ്സ് അല്ലെങ്കിൽ കാനഡയിൽ വരാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കുക. വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അല്ലെങ്കിൽ എന്നാ ലാൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാം ഇത് സാധിക്കുകയില്ലായിരിക്കാം. ഇതെവിടെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനും ഇല്ലെങ്കിൽ എന്നാ സാമ്പത്തിക പ്രശ്നങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, അങ്ങനെ വാങ്ങിക്കണമെന്ന് നിർബന്ധമില്ല. പൈസ ഉള്ളവരൊക്കെയാണെങ്കിൽ വാങ്ങിക്കാം. ഞാൻ നേരത്തെ മുമ്പിലത്തെ വീഡിയോയ്ക്കകത്തേക്ക് ഞാൻ കാണിച്ചിരുന്ന വാല്യൂ വില്ലേജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ്ഡ് ആയിട്ടും കിട്ടുന്ന കടകളുണ്ട്. നിങ്ങൾ നാടിക്കേണ്ടയോ ഇല്ലെങ്കിൽ മറ്റുള്ളവർ കാണുമോ എന്ന് വിചാരിക്കേണ്ട യാതൊരു കാര്യവുമില്ല. നിങ്ങളെ തന്നെ, നിങ്ങളുടെ ജീവിതം നിങ്ങൾ മറ്റുള്ളവരെ കാണിക്കാനല്ല നിങ്ങൾ വരുന്നത്. നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഇല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളുടെ കൂട്ടുകാർ കാണും, അതൊന്നും ധാരണ വേണ്ട. അത് ഞാൻ പഴയ വാല്യൂ വില്ലേജ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ആ വാല്യൂ വില്ലേജിൻ്റെ വ്ലോഗ് കണ്ടാൽ മതി. അപ്പോൾ ഞാൻ ധൃതി കൂടുന്നതിൻ്റെ കാര്യം ഇതുണ്ടോ, വെളി കാണാനല്ല, അതങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പണിയാവും. ഇച്ചി കുറച്ച് മുമ്പ് തുടങ്ങിയതാണ് തെർമൽസ്. ഇത് എന്നാ എൻ്റെ കഴിഞ്ഞ കൊല്ലത്തെയാണ്, കഴിഞ്ഞ കൊല്ലം ഞാനിത് ഉപയോഗിക്കുമായിരുന്നു. അല്ല, ഇത് പുതിയതാണ് കേട്ടോ, ക്ഷമിക്കണം, ഇത് പുതിയതാണ്. ഇത് കോസ്കോയിൽ നിന്ന് വാങ്ങിച്ചതാണ്, കഴിഞ്ഞ കൊല്ലത്ത് അവിടെ ഇരിപ്പുണ്ട്. പിന്നെ നമ്മൾ ആദ്യം നമുക്ക് ഇതങ്ങ് കിട്ടാം. അതിന് ശേഷം തന്നെ ഇതുണ്ടോ, അങ്ങനെയുള്ള ഐറ്റമൊക്കെ ഉണ്ട്. തെർമൽസ് വേറെയും 1-2 അകത്ത് കഴിഞ്ഞ കൊല്ലത്ത് ഇരിപ്പുണ്ട്. നമ്മൾ ആദ്യം ഇട്ടിട്ട് നമുക്ക് ഷൂവിൻ്റെ റിവ്യൂലേക്ക് വരാം. പിന്നെ ഞാൻ മനസ്സിലാക്കിയതൊക്കെ വെച്ചാണ് ഞാനിത് ചെയ്യുന്നത്. ഇനി ഇവിടെ ഉള്ളവർ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻസിൽ രേഖപ്പെടുത്താം. പറയുന്ന കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളും ഞാൻ പല വീഡിയോയ്ക്കകത്തും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പൂർണ്ണമായിട്ടുള്ള വ്യക്തിയല്ല, അറിവുകളുണ്ട്. കിട്ടാവുന്ന ഇൻഫർമേഷനൊക്കെ കളക്ട് ചെയ്ത് കൂട്ടുകാരിൽ നിന്നും ഇവിടെ ഉള്ളവരിൽ നിന്നൊക്കെ കളക്ട് ചെയ്താണ് നമ്മളിത് ശേഖരിക്കുന്നത്. ബേസിക്കലി അറിയാൻ മേലാത്ത കാര്യങ്ങൾ, തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ദയവ് ചെയ്ത് തിരുത്തി തരിക. അപ്പോൾ നമ്മുടെ തെർമൽസ് റെഡി. പിന്നെ ഈ തെർമൽസൊക്കെ കണ്ടല്ലോ, ഇത് ഞാനൊരു പച്ചക്കറി കാര്യം കൂടി കാണിച്ചതാവേ, വേറെ ഒന്നുമല്ല കേട്ടോ. പെർഫെക്റ്റ് ആക്കിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതൊരു ഇൻഫർമേഷൻ ആണ്, ഞാൻ തെർമൽസ് ഇട്ടിട്ട് പറയാം. ഇത് പറയണം തോന്നി, എന്റെ പഴയ തെർമൽസ് ഉണ്ടെങ്കിൽ ഓക്കെ ആയിരുന്നു. ഇത് ഇച്ചിരി കൂടി അവില്ല. ഇത് പുതിയ പാൻഡാണ്, ഇതൊരു പുതിയ പാൻഡ, ഇത് പുതിയതാണ്. അയ്യോ എന്റെ ഇത് കാണാനില്ല, ഇത് കാണാനുണ്ടല്ലോ. അയ്യോ അപ്പ, ഞാൻ പോയി എടുത്തിട്ട് വരാം. മറന്നുപോയിരുന്നു, ഇത് അപ്പുറത്തിരിക്കുവായിരുന്നു. അപ്പം ഇതും പുതിയതാണ് പാൻറ്റ്, ഇതും പുതിയതാണ്. വേറെ ഒരെണ്ണം കൂടി ഉണ്ട്, കാരണം ഇനി മഞ്ഞത്ത് കൂടുതലുള്ള കളികളാണ് നമുക്ക്. കഴിഞ്ഞ കൊല്ലമൊക്കെ എന്നാ മഞ്ഞത്ത് നടന്നു, കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പഠിച്ചെടുത്തു. ബ്ലാക്ക് ഐസ് എന്താണ്, തന്നെയൊക്കെ കുറേ വീണു. റോസ്മി ഏകദേശം ഒരു 5 വീണിട്ടുണ്ട്. മഞ്ഞത്ത് നല്ല വീഴ്ചയായിരുന്നു. ഫോണ് 3 4 പ്രാവശ്യം വേണ്ട പോയി.
എന്ന് പറഞ്ഞാൽ മഞ്ഞത്ത് വീണ്ടും പൊട്ടി ഡിസ്പ്ലേ പോയി. അപ്പം ഇതാണ്. ഓക്കെ, ഇനി ഞാൻ പറയാൻ പറഞ്ഞ ഇൻഫർമേഷൻ, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ ലെഗീൻസ് ഇങ്ങനെയുള്ള ആ കൺസെപ്റ്റുകളൊക്കെ നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾ ലെഗീൻസുകളൊക്കെ ഇട്ട് കഴിയുമ്പം നമ്മുടെ ഐ കോണ്ടാക്ട്, ഇല്ലെങ്കിൽ ശരീര വടിവുകൾ എന്നാ കാണിക്കും ഈ ലെഗീൻസ് ഇല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിൻ്റെ ശരിയായ ഉദ്ദേശങ്ങളും ഇല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളും. ഈ ലെഗീൻസ് ഇതൊക്കെ വന്നത് ഞാൻ മനസ്സിലാക്കിയത് ഇതേവിടെയുള്ള തണുപ്പുള്ള രാജ്യത്തു നിന്നാണ്. കാരണം ഇല്ലെങ്കിൽ ഈ തെർമൽസിൽ നിന്നൊക്കെയാണ് ഇത് എന്നാ വന്നത്. കാരണം വേറൊന്നുമില്ല, ഇതുപോലെ ഇത് തണുപ്പ് രാജ്യത്ത് ഇതേപോലെയുള്ള സാധനങ്ങൾ കണ്ടോ, ഇതൊക്കെ ഇടുമ്പം ശരീരപടവുകളല്ല, എൻ്റെ ശരീരപടികളല്ല, ശരീരപടിയൊന്നുമില്ല. അപ്പം എന്താ വലിയ അതെല്ലാം എടുത്തു കാണിക്കും. അപ്പം ഈ കൺസെപ്റ്റാണ് നാട്ടിലൊക്കെ ലെഗീൻസും പല ഇതിലും ഒക്കെ ഇറങ്ങിയത് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മതാമാരും ഇവിടെ നമ്മുടെ മലയാളികൾ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും എല്ലാവരും ഇതോടെ തെർമൽസ് ഇടാറുണ്ട്. അപ്പോൾ അത് മഞ്ഞിനെ അതിജീവിക്കാൻ, പക്ഷേ അവരിടുന്നതെന്ന് പറഞ്ഞാൽ ഇതോടെയുള്ള സാധനങ്ങൾ ഇട്ടിട്ട് അതിൻ്റെ അകത്ത് ബാക്കി നമ്മുടെ ജീൻസോ ഇല്ലെങ്കിൽ അകത്തല്ല ശ്രമിക്കണം പുറത്ത് ജീൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടും. ഇപ്പം തന്നെ ശരീരം ചെറുതായിട്ട് ചൂടായി, ജീൻസും കൂടി എടുക്കാണ്ട് അതും മറന്നുപോയി. പക്ഷെ അതിനേക്കാൾ മുമ്പ് നമുക്ക് ഇതങ്ങ് കാണിക്കാം. അപ്പം നമ്മുടെ ഇനി സോക്സും കൂടെ ഉണ്ട്. സോക്സ് അതിൻ്റെ സോക്സും ഇവിടെ പല വിധമുണ്ട്. ഇതും ഇത് വിൻഡോയിലിടുന്ന മറ്റേ തന്നെ പോളിത്തീനാന്ന് തോന്നുന്നു, പോളിത്തീനോ അല്ലെങ്കിൽ മെറ്റീരിയൽ ഇവിടെ എങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെയൊക്കെ മെറ്റീരിയൽ. ഇത് പോളിസ്റ്റർ പിന്നെ എന്നാ മെറിനയോ വൂള് എന്നൊക്കെ പറയാൻ പറയാമല്ലോ നിങ്ങൾക്ക്, മറ്റേ ശരീരത്തിന് ചൂട് വരുന്ന എന്നാ കോട്ടൺ സില്ലിങ്ങിൽ അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇതിൽ ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് റെഡിയാക്കാം. ഇതിൻ്റെ വലിപ്പം കണ്ടോണം. നാട്ടിൽ നിന്ന് ഞാൻ വലിയ ഷൂ ഒക്കെ എടുത്തുകൊണ്ട് വന്നതാണ്, വുഡ്ലാൻഡിൻ്റെ വലിയ ബൂട്ടൊക്കെ. അതൊക്കെ ഉപയോഗിച്ചിട്ട് യാതൊരു അവിടുന്ന് നാട്ടിൽ നിന്ന് വാങ്ങിച്ച തെർമൽസ് ഞാൻ എറണാകുളത്ത് പോയി വാങ്ങിച്ചിരുന്നു, യാതൊരു പ്രയോജനമില്ല ഇവിടുത്തെ ഇതിന്. ഇതിപ്പോൾ ഇട്ടപ്പം തന്നെ നമ്മൾ വെളിയിലത്തെ ഇതൊരു നമുക്ക് അറിയാനില്ല. സോക്സ് ആയിരുന്നു നമുക്കിനി ഇടാം. ഇതുണ്ടോ, നല്ല വലിപ്പമുണ്ട്. ഇവനെയൊക്കെ അങ്ങ് പ്രോപ്പർ വെയിലിട്ട് നിങ്ങൾ ന്യൂ കമേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ മെതേഡുകളിൽ ഇട്ടിട്ട് നിങ്ങൾ എത്ര 40 ഇറങ്ങിയാലും ഒരു പ്രശ്നവുമില്ല. ഞാനൊക്കെ വന്ന സമയത്തൊക്കെ ചില ദിവസം ഇല്ലെങ്കിൽ ചില സമയങ്ങളിൽ കണ്ണു വഴി പൊന്നീച്ച് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കാര്യം നിങ്ങൾ വിടുക, എൻ്റെ കാര്യം ഞാൻ നിങ്ങൾ വഴി പലരും പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളും പറയാൻ ആഗ്രഹിച്ച ഇല്ലെങ്കിൽ കാണിക്കുവാൻ ആഗ്രഹിച്ച കാര്യങ്ങളും ഞാൻ എൻ്റെ യൂട്യൂബ് വഴി പറയുന്നു. ഇത് ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് വന്നവർക്ക് വേണ്ടിയും ഇല്ലെങ്കിൽ ഇതായി റീസെൻ്റ് വന്ന നമ്മുടെ കുട്ടികൾക്കും എല്ലാവർക്കും വേണ്ടിയാണ് ഞാനത് വഴി ജോക്കറായിട്ട് കാണിക്കുന്നത്. അപ്പം അവരും ഇതിനേക്കാൾ ഇതൊക്കെ നിസ്സാരം. ഞങ്ങളൊക്കെ ഇപ്പം വന്നപ്പോൾ ടെക്നോളജി നമുക്ക് തന്നെ ഇപ്പം തന്നെ പ്രോ മാക്സ് വരെ ഇറങ്ങി വീട്ടിലിരുന്നുകൊണ്ട്, ഇല്ലെങ്കിൽ എന്നാ എല്ലാ കാര്യങ്ങളും ആമസോണിൻ്റെ എന്നാ അലക്സയൊക്കെ ഉണ്ടല്ലോ, വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട ചേട്ടാ വെളിയിൽ മഞ്ഞ് പെയ്ത് തുടങ്ങി ഇതായി എന്ന് പറഞ്ഞ കാലഘട്ടമാണ്. പക്ഷേ പണ്ട് കാലത്തൊന്നും ഇതൊന്നും അല്ലായിരുന്നു, ബുദ്ധിമുട്ടുകൾ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെ നിസ്സാരം, ഞാൻ കാണിക്കാൻ പോകുന്ന അഭ്യാസങ്ങൾ ഇല്ലെങ്കിൽ കോമാളിത്തരങ്ങളെല്ലാം നിസ്സാരം. ഇതിനേക്കാൾ അപ്പുറം കോമാളികളായവർ ജീവിതത്തിൽ വിജയിച്ച് ഞാൻ എപ്പോഴും ഞാനത് മുന്നോട്ടുള്ള വീഡിയോകൾ വരുന്നുണ്ട്, അങ്ങനെയുള്ളവർ നമ്മുടെ വീഡിയോക്ക് വരുന്നുണ്ട്. അപ്പം അവർക്കൊക്കെ അവരുടെ ഒന്നും എന്നാ പറയണേ ഒന്നും അല്ല നമ്മൾ. അപ്പം ഏതായാലും നല്ല ഞാൻ റെഡിയായി എന്നാ സ്വിമ്മിങ്ങിനൊക്കെ പോകുന്ന പോലെ. വണ്ടി തയ്ക്കാമില്ല, റെഡിയല്ലേ? ജാക്കറ്റ് ജാക്കറ്റൊക്കെ വരുന്നു. അതിനിപ്പോൾ നമുക്ക് ഇതിൻ്റെ റിവ്യൂ കാണിക്കാം. പിന്നെ വേണ്ട വേറെ രണ്ടൊന്ന് ഇതും കൂടി ഞാൻ വാങ്ങിച്ചത് ഇതുണ്ടോ, ഇതിനൊരു ചെറിയൊരു അബദ്ധം പറ്റിപ്പോയി. എന്തേ ഇത് ഞാൻ വാങ്ങിച്ച് വലിയ കാര്യത്തിൽ വാങ്ങിച്ച് തിരക്കിനിടയ്ക്ക് പോയി വാങ്ങിച്ചതാണ്. ഇത് സംഭവം അത് തന്നെ, ഇത് എനിക്ക് വേണ്ടി വാങ്ങിച്ചതാണ്, പക്ഷെ പറ്റിയ അബദ്ധം വേണ്ടേ. എന്നാ കണ്ടോ നിങ്ങൾ കണ്ടോ, ചെറുതായി പോയി. എനിവേ ഷൂ അല്ലെങ്കിൽ ബൂട്ട് ഈ സൈഡിലേക്ക് വരുവാണെങ്കിൽ നല്ലതായിരുന്നു. ക്യാമറമാൻ ക്യാമറ റോസ്മി ആണേ. ഇത് റോസ്മീഡിയാണ്. ഇതുണ്ടോ, ഇതിൻ്റെ മെറ്റീരിയലൊക്കെ കയ്യിൽ നിന്ന് പിട്ടിക്കുമ്പോൾ ഇതുണ്ട് പെണ്ണുങ്ങളുടെ. ഇതുണ്ടോ ഷൂവിൻ്റെ ഇവിടെയൊക്കെ ഓക്കെ. എന്ത് സോഫ്റ്റ് അറിയോ, എന്ത് സോഫ്റ്റ് അറിയോ. വാ, നമുക്ക് അറിയാനില്ല കേട്ടോ, കോട്ടൺ തോറ്റു പോകും മെറ്റീരിയല്. ഇതുണ്ട്, ഇത് റബ്ബറാണ്, സോറി പ്ലാസ്റ്റിക് അല്ല റബ്ബറാണ്. ഇത് പോളിത്തീനോ ഏതാണ്ട് സംഭവം മെറ്റീരിയലാണ്. ഇത് ഞാൻ വാങ്ങിച്ചതിൻ്റെ കാര്യം ഇത് ഞങ്ങളുടെ രണ്ടിൻ്റെ ഞാൻ പറയാം. ഇത് അവസാനം ഉണ്ടാകും കാണാം. ഒന്നും അറിയാം, നല്ല നല്ല ഇരുമ്പ് ഉറപ്പും, പക്ഷേ നമ്മളിടുമ്പോൾ ഭയങ്കര സോഫ്റ്റും ആയിരിക്കും. ഇതാണ് റോസ്മീഡ്. റോസ്മീഡിയെ നമ്മൾ റോസ്മി നമ്മുടെ ഒരു സർക്കസിന് പങ്കെടുക്കാത്തതാണ്, പുള്ളിക്കാരി അങ്ങ് മാറ്റി.
ഇനി കണ്ട എൻ്റെത് തത്രയും ദേവിലിയ അൺബോക്സിങ്ങും ആൻഡ് റിവ്യൂ. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി. നിങ്ങൾക്ക് ഇതെല്ലാം ഒരു മാസം കോസ്കോയിലാണെങ്കിലും വാൾമാർട്ടിലാണെങ്കിലും അത് കറക്റ്റ് ദിവസങ്ങളുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു വഴി വിടുകയ്ക്ക്. അത് നിങ്ങൾക്കിത് ഉപയോഗമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ചെക്കൗട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പാകമല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്യൂട്ടല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാം. പക്ഷേ ഇത്ര ദിവസം 15 ദിവസം 30 ദിവസമൊക്കെ ഉണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ പല സാധനങ്ങൾ ഇതുണ്ട്, ഇപ്പം ഇത് തന്നെയാണെങ്കിലും എനിക്ക് പാകമല്ലല്ലോ, ഇതുകൊണ്ട് തിരിച്ചു കൊടുക്കാം. കാരണം വെച്ചാൽ മതി, ഇപ്പോൾ ഏകദേശം 15 ദിവസം മുകളിലായത് എടുത്തിട്ട് സമയമില്ലാത്തതുകൊണ്ടാണ്. ഇതൊരു 20 ദിവസം കഴിഞ്ഞാലും ഞാൻ കൊണ്ട് തിരിച്ചു കൊടുത്താലോ എടുത്തോളൂ. ഏതായാലും നമ്മുടെ രണ്ട് ടക്കെ പൊട്ടിക്കുകയാണ്, എല്ലാം കൊടുത്താലും. ഇതിൻ്റെ വില വന്നതുണ്ടോ? വില കാണാതല്ലേ 59.97 കാർഡ്. ഇതവർ താണു ഇത് ഇടാന്ന് പറയുന്നത് കണ്ടോ, മൈനസ് 50-40 സുഖമായിട്ട് ഇടാം. അപ്പം ഗ്ലൗസിലേക്ക് നമ്മൾ വരുന്നതിന് മുമ്പായിട്ട് ഇതിന് നമുക്ക് ചെയ്യാം. ഓറം കൂടി പൊട്ടിക്കാനുണ്ട്. പിന്നെ ഞാൻ ഇങ്ങനെ ഉള്ള മറ്റേ എന്നാ ഒട്ടിക്കാമെന്ന് വാങ്ങിച്ചതിൻ്റെ കാര്യം റോസ്മിക്ക് തന്നെ കണ്ടോ, ഒട്ടിക്കാം എന്ന് വാങ്ങിന്നാണ് ഞാൻ വാങ്ങിച്ചത്. ഇതിന് ഒരു കാര്യമുണ്ട്, നമ്മുടെ ഇവിടുത്തെ ഫാസ്റ്റ് ആംബുലൻസ് ലൈഫാണല്ലോ. മറ്റത് വള്ളിയും കിള്ളിയൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് ഒന്നാമത് ഇപ്പം എന്താ അപ്രതീക്ഷിതമായിട്ടാണ്, ഞങ്ങളൊരു വൈകിട്ട് ഞങ്ങൾ പ്രതീക്ഷിച്ച് പോലുമില്ല. ഇപ്പോൾ സമയം ഏകദേശം 12 മണിയായി, രാവിലെ എഴുന്നേറ്റപ്പം ഈ പരിപാടി തന്നെയായിരുന്നു. മഞ്ഞ് ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിവേ, പറഞ്ഞു വന്നത് ഇതെവിടെയുള്ള പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് തന്നെ പെട്ടെന്ന് ഇതുണ്ടോ, അതൊന്ന് ഊരി പെട്ടെന്ന് ഇട്ടു പരിപാടി തീർന്നു. മറ്റാണെങ്കിൽ സമയം എടുക്കും. ഇതുണ്ടോ, അതായത് വേറെ കാര്യം കൂടി കാണിക്കാൻ മറന്നു കേട്ടോ, അതുകൂടി കാണിച്ചിട്ട് നമുക്ക് ഇടാം. ഇതിനകത്ത് രണ്ട് കോട്ടിങ് വരുന്നുണ്ട്. ഇത് റബ്ബറാണ്, നല്ല ഉരുക്ക് പോലെയാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ റോസ്മിൻ്റെ തന്നെ പോളിഷിൻ്റെയോ അങ്ങനെയുണ്ട് മെറ്റീരിയലാണ്. ഇതിൻ്റെ അകത്ത് വേറൊരെണ്ണം കൂടി വരുന്നുണ്ട്. ഇത് കണ്ടോ, ഇത് നമുക്ക് ഉരിയെടുക്കാൻ വേണമെങ്കിൽ ഇതും കൂടി നമുക്ക് എന്നാ തണുപ്പിനെ അതിജീവിക്കാൻ വേണ്ടിയുള്ള ഒരു ക്ലോത്ത് കൂടിയാണ്. നല്ല സുഖം, നല്ല സോഫ്റ്റാണ് കേട്ടോ. അത് പരിപാടി തീരുന്നു. ഒരു കാര്യം മറന്നുപോയി, പാൻ്റ് ഇടാൻ വേണ്ടി അതിന് എഴുതുന്നില്ല. നമുക്ക് ഇങ്ങനെ ഇട്ട് നോക്കാം, അത് നല്ല വെറൈറ്റി അല്ലേ. ഇതിൻ്റെ മുകളിൽ ജീൻസോ നല്ലപടി തന്നെ തണുപ്പിൻ്റെ പേടിയുള്ളവർക്ക് ഇതിൻ്റെ മുകളിൽ ഒരു ടെർമൽസും കൂടി ഇടാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പാൻറ്റും കൂടി ഇടാം, എന്നിട്ട് നമുക്ക് പോകാം. പക്ഷേ നമുക്ക് ഞാൻ പാൻറ് ഇടാൻ വേണ്ടി ജീൻസ് ഇടാൻ വേണ്ടിയാണ് ഇരുന്നത്, പക്ഷേ ഇടുന്നില്ല. കാരണം തെർമൽസിൻ്റെ ഒരു ആ ഗാംഭീര്യം നമുക്കറിയാമല്ലോ. ഇനി ഗ്ലൗസ്, ഗ്ലൗസിൻ്റെ എനിക്ക് വേറൊരു തെർമൽ ഗ്ലൗ ഉണ്ടായിരുന്നു, അത് പുറകിലായി പോയി, അതും കൂടി എടുക്കാമെന്ന്. ചെറിയ ഇതോട് വേണ്ടിയുള്ള ഗ്ലൗസ്, ഒരു ബേസിക്സ് ഇതോട്. ഇത് 2-3 ഗ്ലൗസ് ഉണ്ട്. ഇത് ഞാൻ യൂഷ്വലി ഇടാൻ വേണ്ടി വാങ്ങിച്ചതാണ്. ഇത് നല്ല തണുപ്പത്ത് നമുക്ക് ജോലികളോ അല്ലെങ്കിൽ നമ്മൾ മഞ്ഞ് വരാൻ വേണ്ടിയൊക്കെ ഉപയോഗത്തിന് വേണ്ടി വാങ്ങിച്ചതാണ്. ഇത് കണ്ടോ, ഇത് ഇട്ട് കഴിഞ്ഞാലൊന്നും അറിയരുത്, തണുപ്പ് എന്ന് പറയാനുള്ള സംഭവം അറിയത്തില്ല. ഇത് -40-50 ഇടാവുന്നതാണ്. ഇതല്ല നമ്മളിപ്പോൾ ഇട്ടുകൊണ്ട് പോകുന്നത്, നമ്മളിടുന്നത് യൂഷ്വൽ നമുക്ക് ഇടാം. ഉണ്ടോ, മഞ്ഞ് വരാൻ നമ്മുടെ എന്നെ കളികാർ ക്രിക്കറ്റ് കളിക്കുന്നവരുടെ ഗ്ലൗസ് വെക്കുമ്പോൾ അല്ലേ, അതിനേക്കാളൊക്കെ എന്നാ വലിപ്പമുണ്ട്. ഇതും കൊണ്ട് നമുക്കൊന്നും സാധനങ്ങൾ വസ്തുക്കൾ പിടിക്കാനൊന്നും പറ്റിയില്ല. വലിയ ഉണ്ടോ, വലിയ സാധനങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് എടുക്കാം, മഞ്ഞത്തൊക്കെ എണ്ണ പണികളും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. അത് മഞ്ഞ് വരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. അപ്പോൾ ഇനി നമ്മുടെ ഇത് വേറെ പ്രധാനപ്പെട്ട സംഭവം നിങ്ങൾ കാണാത്തതുകൊണ്ട് കേട്ടോ, പലർക്കും ഇത് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇവിടെ വന്ന ന്യൂ കമേഴ്സൊക്കെ ഇത് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചിലർക്കൊക്കെ അറിയാം, പലരും വാങ്ങിക്കാറില്ല. ഇത് കണ്ടോ, ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഞാനൊരു സ്പെഷ്യൽ ബ്ലോഗിൽ പറ്റുവാന്നുണ്ട് ഞാൻ ചെയ്തോളാം, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു പോകാം. ഇത് എന്നാ അത് സ്പെഷ്യലായിട്ട് പറയേണ്ട കാര്യമാണ് കേട്ടോ, ഗർഭിണികളായിട്ടുള്ളവരും ഇല്ലെങ്കിൽ പ്രായമായിട്ടുള്ളവരും നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ മഞ്ഞുകാലത്ത് വന്നു കഴിഞ്ഞാൽ, കാരണം അത് ഈ എപ്പിസോഡ് തീരില്ല. ഇത് നമ്മുടെ മഞ്ഞത്തും അല്ലെങ്കിൽ ബ്ലാക്ക് കേസിലൊക്കെ പോകുമ്പോൾ തെറ്റി വിടാതിരിക്കാനുള്ള ഒരു സംഭവമാണ്, വേറെ ബ്ലോഗിൽ സെപ്പറേറ്റ് ചെയ്യാൻ പറയാം. ഇതെൻ്റെ യൂഷ്വൽ. പിന്നെ ഇവിടെയൊക്കെ വെളിയിൽ നമ്മുടെ ഇറങ്ങുന്ന അവിടെ കുറേ ഇരിപ്പുണ്ട്, കഴിഞ്ഞ പോലെ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. പുറയിലും കുറേ ഗ്ലൗസുകളൊക്കെ ഉണ്ട്. ഇത് അൺബോക്സിങ് കഴിഞ്ഞു, ഇനി ഇതിൻ്റെ ഇതാണ് നമ്മൾ ഇട്ടിട്ട് ഇപ്പോൾ പോകാൻ പോകുന്നത്. അമ്മില്ല, ഞാൻ റെഡി കേട്ടോ. അപ്പോൾ ഞങ്ങൾ വെളിയിൽ പോയി ഒക്കെ വരുമ്പോൾ, വെളിയിൽ പോയി ഒന്ന് ചാടിയിട്ട് വരുമ്പോൾ നമുക്ക് അമീറേനെ റെഡിയാക്കാം. ഇത് ഇതിൻ്റെ പ്രത്യേകതയുണ്ട് കേട്ടോ, അകത്തും ഒരു കോട്ടിങ് വരുന്നുണ്ട്. ചിലതിനെ ഇങ്ങനെ വരാറുള്ളത് നമുക്ക് ഐഡ ഒരു പൊടി മുടി കിട്ടും. ഇത് കണ്ടോ, ഇവർ കാണിക്കട്ടെ. ഇത് ഇട്ടുകൊണ്ട് നമുക്ക് നല്ല കാര്യങ്ങളൊക്കെ പിന്നെ
ടൂൾസും വണ്ടി ഓടിക്കാനൊക്കെ ആണെങ്കിലും പറ്റും, കുഴപ്പമില്ല. നല്ല ഒട്ടിയുണ്ട്. അവള് വേണ്ടേ അമിറ തുള്ളി ചാടുന്നു. മോളെ ചൂടെടുക്കുന്നു, ഒന്ന് ചൂടെടുക്കുന്നു ഭയങ്കരമായിട്ട്. വാലെന്ന് പറഞ്ഞു ഭയങ്കരമായിട്ട് ആവിക്കണു. നമുക്ക് അല്പം വെളിയിൽ പോകാം, മുറിക്കകത്ത് ഭയങ്കര ചൂടാണ്. ഒന്ന് റെഡിയായിക്കോ. അപ്പം റെഡിയാണ്. പിന്നെ വേണ്ട വെളിയിലുണ്ടോ? നമുക്ക് ദൂരെ ഒരു സാധനം, ഒരു പുതിയ സാധനം എടുത്തായിരുന്നു. ഒരു മൂടി കിടക്കുന്നുണ്ടോ? ഇന്നലെ എടുത്തോണ്ട് വന്നു. ഇന്നലെ ഇവിടെ വരുമ്പോൾ ഫുള്ള് കാര്യമായിരുന്നു. ഒരു എന്നാ കാലിന് പറഞ്ഞാൽ മഞ്ഞോ ഇഞ്ഞോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ എന്നാണ്ട് ഞാൻ വണ്ടി, ആ വണ്ടി ഉണ്ടോ, ആ വണ്ടി ഏതാണെന്നോ അതിൻ്റെ റിവ്യൂ ഒക്കെ വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ മുന്നോട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അമീല, ഞാൻ ഗ്ലൗസ് ഊരി. നമ്മൾ കൈലിയായിരുന്നു എന്ന് പറയുന്നത്. നമ്മുടേതായുള്ള കലകൾ നമ്മൾ വിടിയല്ല. തൊപ്പിയുണ്ട്, എൻ്റെ തൊപ്പി ഇവിടെ വേണം കിടപ്പുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ എൻ്റെ ശൈലി വിട്ടുകൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം ഇപ്പം കൈലി എടുത്തുകൊണ്ട് നമ്മൾ ഫൈനൽ 40 വന്നു കഴിയുമ്പോൾ നമ്മൾ ഇറങ്ങും തീർച്ചയായിട്ടും, ഇനി വരുവാന്നുണ്ടെങ്കിൽ. അപ്പം ഇവനെ നമ്മൾ മാറ്റുവാണ്. ഈ കോളത്തിൽ നമ്മൾ ഇറങ്ങാം. എന്നാൽ പിന്നെ ഞങ്ങൾ വേണ്ടേ ഇറങ്ങിയാണ്. വന്നതിന് ശേഷം നമ്മൾ പോയി തുള്ളി ചാടിച്ചതിന് ശേഷം നമുക്ക് ഇവിടെ അവസാനം ഇവിടെ നമുക്ക് ഇറക്കാം. അല്ല അമിറ ആണോ? വേറൊരു കാര്യം കൂടി ഉണ്ട് ഞാൻ പറഞ്ഞ, വേറെ ഇതിനെ കുറിച്ചൊക്കെ കുറച്ച് ഇൻഫർമേഷൻ ഉണ്ട്. അത് ഞാൻ കണ്ട ഇത് കഴിച്ചുകൊണ്ട് പറയാം. ചട്ടിയൊക്കെ ഉണ്ടോ? ഷെഫാണല്ലോ, ചൈനീസ് സ്റ്റൈലിലൊക്കെയാണ് പരിപാടികൾ. അതിൻ്റെ കഥകളൊക്കെ വരുന്നുണ്ട്. അമീലിയ ഫണ്ണിന് റെഡിയല്ലേ? നമുക്ക് ഇന്ന് മഞ്ഞ് വീഴുവാണ്. ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാം മറ്റേ ഐസും കൊണ്ടൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഒക്കെ കുറേ പരിപാടികൾ. അതിനാ ഐസ്മാനോ എന്താണ്? ആ സ്നോമാനോ വേണ്ടൊക്കെ, അതൊക്കെ കാണിക്കണം കേട്ടോ പരിപാടിയകത്ത്. ആ എന്താ, ആയിക്കോട്ടെ, ക്ഷമിക്കുക. ഞാൻ പറഞ്ഞോടി തന്നെ ഇതിൻ്റെ വീഡിയോ ഇപ്പം ബ്ലാക്ക് ഐസ് ഇല്ല, ബ്ലാക്ക് ഐസ് ഉണ്ടെങ്കിൽ കാണിക്കായിരുന്നു. അപ്പോൾ അത് വേറൊരു ഇതിൽ കാണാമില്ല. ഇനി ഇവിടെയും എൻ്റെ സെറ്ററുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലം എല്ലാ വീടുകളിലും ഉണ്ട്. അതെവിടെയാണ്? ഇതൊക്കെ പഴയ ഇതാണ്, ഇതുണ്ടോ പഴയ ഷൂ. ഇത് നല്ല പടക്കനായിരുന്നു കേട്ടോ. ഇത് വെച്ചാണ് ഞാൻ കഴിഞ്ഞ കൊല്ലമൊക്കെ മഞ്ഞു വരിക്കൊണ്ടിരുന്നത്. അതിനേക്കാൾ അടിപൊളിയാണ് ഇവൻ. ഇത് വിൻ്റർ ബൂട്ടല്ല, വിൻ്റർ ബൂട്ട് എന്ന് പറയാം. മൈനസ് തന്നെ 20 ഒരു 20-30 വരെ ഇത് താങ്ങും. ഇത് കണ്ടോ, ഇതൊരു അടിപൊളി സാധനമാണ്. ന്യൂ കമേഴ്സിനേക്കാൾ കൂടുതൽ ഇവിടെ വർഷങ്ങളായിട്ടുള്ള കാനഡക്കാർക്ക് ഒരുപക്ഷെ ഇത് അറിയത്തില്ലായിരിക്കും. ഇത് കാറയിലെ ഗ്ലാസിൻ്റെ മഞ്ഞ് കളയുന്നതാണ്. മഞ്ഞ് കട്ട പിടിച്ചത് നമുക്ക് കളയായത്. ഇതിൻ്റെ ഞാനിതുവരെ ഇത്താണ് വാങ്ങിച്ചതാണ്. നമുക്ക് കട്ട പിടിക്കുമ്പോൾ നമുക്ക് പരീക്ഷിക്കാം. അതിൻ്റെ ഒരു റിവ്യൂ വേറൊരു ദിവസം ഇടാം. അപ്പം വേണ്ടേ പാ 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 അമിലിയ എടുത്തിടട്ടോ അപ്പം അങ്ങോട്ട്. ഒരൊറ്റ ദിവസം കൊണ്ടാണ്, അതേ സമയം നിൽക്കുന്നില്ല. വണ്ടി കിടക്കണമെന്നുണ്ടോ? വണ്ടി വാ 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 വെളിയിൽ കിടക്കി വാ 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 വരൂ നോക്കിയേ. എന്ത് ഇതായിരുന്നു എൻ്റെ ബൂട്ടിൻ്റെ ഏട്ട പകുതിയോളാ. ഇതുണ്ടോ രാവിലെ തുടങ്ങിയാണ് നമ്മൾ. ഞാനിത് തെർമൽസ് ആണ്. ഞാൻ പറഞ്ഞു ജീൻസ് ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ എത്ര സമയം കൊണ്ട് ശരീരം ഒന്ന് തണുപ്പിലേക്ക് വരും നമുക്ക് പരീക്ഷിക്കാം. റോസ്മി ജാക്കറ്റ് ഒന്നും ഇട്ടിട്ടില്ല, അതാണ് ഞാൻ ക്യാമറ പിടിക്കാം. ഇന്നലെ വീണേൻ്റെ കാറല്ല. ഇതുണ്ടോ തെർമൽസ് ഇട്ടിട്ട് ശരീരം ചെറിയ രീതിക്ക് ഇപ്പം തെർമ മൊതക്കടിക്കണ്. തെർമൽസ് ഇട്ടിട്ട് കുറച്ച് സമയമായി. ഇപ്പം ശരീരത്തിൽ തണുപ്പടിച്ചു വരുന്നേ ഉള്ളൂ. വണ്ടി ഇതേതാന്ന് നിങ്ങൾ പറയുക, ഞാൻ കാണിക്കില്ല. ഇപ്പം ഇതുണ്ടോ ഈ കനം നോക്കിയേ, ഈ കനത്തിലാണ്. ഇന്നലെ ഒരു എപ്പോഴാണ് രാ വെളുപ്പിന് രാ തുടങ്ങിയതായിരിക്കും. നോക്കിയേ ഉണ്ടോ. അമ്മയിലെ ചാടറി ഇതുവരെ ശരീരം തണുപ്പായിട്ടില്ല. റോസ്മി തന്നെ ഇപ്പം ജാക്കറ്റ് ഇടുന്നേ ഉള്ളൂ. റോസ്മി ഞാൻ പിടിച്ചോ മതി. ഇത് ഇത് പിടിക്കുക, ഗ്ലാസ് അറിയും. ആണ്ട എവിടെ ടേക്ക് അമീലിയ ചാടുന്നോ? തണുപ്പറിയുന്നില്ല തെർമൽസ് ഇട്ടിട്ട്. പക്ഷെ ഇതും കാലാവസ്ഥയ്ക്ക് ഭയങ്കര എന്നാ ഇതായി കാണിയല്ലായിരിക്കും ചിലപ്പോൾ. ഇന്ന് ഞാൻ നോക്കിയില്ല, അത് ഞാൻ പറയാം. ഒന്നും കൂടെ അവിടെ ചാടി നോക്കാം. അത് എൻ്റെ ബോഡി നോക്കാം. അമീലിയ റെഡിയാണോ? വാ ഒപ്പം വാ ഒപ്പം വാ. ഇവിടെ 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 പപ്പയുടെ ഇത് നോക്കട്ടെ. നീ നീ ഇവിടെ കിടന്നു, ഞാനിവിടെ കിടക്കാം. റെഡി 1, 2, 3 സ്റ്റാർട്ട്. എന്റെ എന്തോരം ഉണ്ട്, ഇപ്പം തണുപ്പുണ്ട് കേട്ടോ.
ഇതെങ്ങനെടുത്തെ മാറിയ ഇതെന്നെടുത്തെ എന്റെ രൂപമാണ് എന്നോ ഈ അടിക്കാനാ വ്യത്യാസം ഇപ്പോ ഞാൻ എന്റെ ശരീരം കാണിച്ചേ തൊണ്ട ഇത് കണ്ടോ മഞ്ഞ ശൈത്യം പിടിച്ചിട്ടും തണുപ്പ് അറിയാനില്ല പക്ഷെ ഇതൊരു 10-20 മിനിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ തണുപ്പ് അറിയും അപ്പോൾ അതാണ് തെർമൽസിൻ്റെയും ഗ്ലൗസിൻ്റെയും പ്രത്യേകത ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ജീൻസ് വേണമെങ്കിൽ ഇടാം കാരണം നോക്കി ഉണ്ടോ ഈ കയ്യിൽ നിന്നിട്ടിട്ട് ഒന്നും അറിയാനില്ല 40 വന്നാലും ഇതൊന്നും അറിയില്ല ഇത് കണ്ടോ മഞ്ഞിൻ്റെ കനം നിങ്ങൾ കണ്ടല്ലോ ഈ തെർമൽസ് ഇട്ടിട്ട് ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് എൻ്റെ സ്കിന്നിലേക്ക് തണുപ്പ് ഇപ്പോൾ അടിക്കുന്നില്ല പക്ഷേ ഇത് ഇന്നത്തെ കാലാവസ്ഥ -20 ആണ് എത്ര എനിക്ക് അറിയത്തില്ല അതിൻ്റെ മുകളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ തെർമൽസിൻ്റെ ഉള്ളിലേക്ക് ഇത് കയറി വരും പക്ഷേ ഈ തെർമൽസ് കൊണ്ട് ഇത് ഇപ്പം പെർഫെക്റ്റാണ് ഞാൻ ഒരു കുഴപ്പമില്ല ഈ ഗ്ലൗസിൻ്റെ ഇതുണ്ടോ ഇവിടെ അറിയത്ത് പോലും ഇല്ല പക്ഷേ ഈ ഭാഗങ്ങളുണ്ടോ ഇതുണ്ടോ ഇവിടെയൊക്കെ തണുത്ത് ഏകദേശം നമുക്ക് തണുപ്പിൻ്റെ ഫീലിംഗ് അറിയാം അപ്പം ന്യൂകമേഴ്സ് എന്നാണ് തെർമൽസ് എന്ന് പറഞ്ഞ സംഭവം ഒക്കെ വിൻ്റർ ബൂട്ടൊക്കെ നല്ല സാധനമാണ് ഞാൻ പറഞ്ഞു കൂടെ തന്നെ ഓടി ചാടി ഒന്നും വേണ്ട ഇച്ചിരി മഞ്ഞത്തൊക്കെ ഒന്ന് എന്നാ പ്രാക്ടീസ് ചെയ്യുക ഈ ആയാലും നമുക്ക് അകത്തേക്ക് കയറിയിട്ട് അമീറാനെ കൊണ്ട് നമുക്ക് വെളിയിൽ ജസ്റ്റ് വരാം നല്ല നല്ല നമ്മൾ ശക്തമായിട്ട് മഴ പെയ്യുന്ന കൂടിയാണ് നിങ്ങൾക്ക് ക്യാമറയ്ക്ക് അത് കാണാമല്ലോ അല്ലേ നോക്കി നമ്മുടെ ആപ്പിൾ മരമൊക്കെ നോക്കി എന്നെ ഇനി നമ്മുടെ മറ്റേ എന്നാ പഴയ പണി തുടങ്ങേണ്ടി വരും മഞ്ഞ് മാറ്റേണ്ട എല്ലാ പണികൾ സമയമായി ആപ്പിൾ ഇപ്പോഴും പോയിട്ടില്ല ഇവിടെയുണ്ട് ഈ ദിവസം ഇങ്ങനെ അടുത്ത് വരാമോ വാ ഒറ്റ ദിവസത്തെ കാഴ്ച കേട്ടോ ഇന്നലെ ഒരു കുഴപ്പമില്ല നമ്മുടെ നാട്ടിലെ പോലെ തന്നെ എന്നാ എല്ലാം റോഡും എല്ലാം ക്ലിയർ ആയിരുന്നു ഇത്ര ദിവസം കൊണ്ടാണ് ഞാൻ ആപ്പിള് പോയി ഇത്ര ദിവസം കൊണ്ടല്ല ഇത്ര നേരം കൊണ്ടാണ് ഈ പരുവത്തിലായത് നോക്കി തൊണ്ട ഇതുണ്ടോ നമ്മുടെ ആണ്ടേ ഞാൻ ഇതൊന്നും ക്ലിയർ ചെയ്ത പോലും ഇല്ല കേട്ടോ കാരണം ഇങ്ങനെ ഇങ്ങനെ റോസ്മി ഇങ്ങനെ വന്നേ ഇതുണ്ടോ പുല്ലുണ്ടോ ഇതുണ്ടോ ഇവിടെ ആപ്പിളൊക്കെ ഇന്നലെ ഞാൻ ഇവിടെ വന്ന് ഇവിടെ വന്ന് ക്ലീൻ ഒന്ന് ചെയ്യാൻ ശ്രമിച്ചതാണ് പിന്നെ എന്നാ വേറെ കുറച്ച് പരിപാടികൾ ഉള്ളായിരുന്നു അതേക്ക് പോവാം പുറവശമൊക്കെ നോക്കി പുറവശം ഇങ്ങനെ റോസ്മി വാ ഇവിടെയാണ് ഇപ്പം നമ്മുടെ മറ്റേ വണ്ടികളല്ലേ ഇട്ടേക്കുന്നത് കറക്റ്റ് കന അറിയണമെങ്കിൽ ഇത് ഇതിനൊക്കെ കനമുണ്ട് കണ്ടോ ഞാൻ കാണിച്ചുതരാം ഇത് കേട്ടോ ഇവിടുത്തെ വീണ് കിടക്കുന്നുണ്ടോ നോക്കി ഈ ഇതിനേക്കാൾ ഇത് മുകളിൽ വന്നിട്ടുണ്ട് കണ്ടോ ആ അപ്പുറത്തേക്ക് രസമുണ്ട് ഞാൻ ചുമ്മാ ഇവിടെ വന്നാണ് ഇത് കേട്ടോ നമ്മുടെ രണ്ട് വണ്ടി കിടക്കുന്നുണ്ടോ ഓക്കേ ഇതിനി ഉപയോഗിക്കുന്നില്ല ഇതാണ് മഞ്ഞ് മക്കളെ മഞ്ഞ് ഇവനെ ഉപയോഗിക്കുന്നുണ്ട് പുതിയ വണ്ടിയും ഇതുമാണ് ഇനി വിൻ്ററിന് കയറുന്ന ഓടാൻ പോകുന്നത് നോക്കിയേ കണ്ണ് നോക്കിയേ വഞ്ചിൻ്റെ ക്യാമറ ഗേളിനൊക്കെ തണുക്കുന്നുണ്ട് നമുക്ക് അകത്തേക്ക് പോവാം അമ്മേ നല്ലേ അകത്തേക്ക് കയറി വരുമ്പോൾ വേറൊരു കാഴ്ച ഞാൻ കാണിച്ചു തരാം ഷൂ ഇപ്പം അമ്മയുടെ ഷൂ വേറെണ്ണം കിടക്കുന്ന കണ്ടോ ഊരിയപ്പം കണ്ടതുണ്ടോ ഊരിയപ്പം അതേപടി തന്നെ കണ്ടോ അമ്മയുടെ ഷൂ തിന്നണോ കണ്ടല്ലോ ഇനി നമുക്ക് ഇൻഫർമേഷനും ഒപ്പം തന്നെ നമ്മുടെ അമീറ കുട്ടീനെ നമുക്ക് ആദ്യത്തെ മഞ്ഞ് കൊള്ളിക്കാൻ ഇറക്കാം വെളിയിലത്തെ മഞ്ഞാഴ്ച ഞാൻ പറഞ്ഞുകൂടി തന്നെ കഴിഞ്ഞില്ല ഇനി നമ്മുടെ ഇൻഫർമേഷനിലേക്ക് പോവുകയാണ് ഇൻഫർമേഷൻ കഴിഞ്ഞ ശേഷം അമീറനെ നമ്മൾ ആദ്യത്തെ മഞ്ഞ് കൊള്ളിക്കും പുറകിൽ ശരീരം ഇപ്പം ചെറിയ തണുപ്പുണ്ട് അകത്ത് കയറിയപ്പോഴാണ് തണുപ്പ് വരുന്നത് കാരണം വേറെ ഒന്നുമല്ല ഹീറ്റർ ഓൺ ആക്കിയില്ലായിരുന്നു ഇത് മറ്റേ ഗ്ലൗസ് ഞാൻ പറഞ്ഞ ആദ്യത്തെ ഗ്ലൗസ് മഞ്ഞ് വരാൻ വേണ്ടിയൊക്കെ ഉള്ളത് ഇതുണ്ടോ ഇതുകൊണ്ട് നമുക്ക് വേറൊരു സാധനം നമ്മൾ ഭക്ഷണം അവിടെ ഉണ്ടാക്കിയ ആ നമ്മുടെ ആ സംഭവം ഒന്ന് പിടിച്ചു നോക്കാം അത് പിടിക്കാം കേട്ടോ ഞാൻ പിടിക്കാൻ പറ്റിയായിരുന്നു അവർക്ക് ഞാൻ ചുമ്മാ കാണിച്ചതേ ഉള്ളൂ മഞ്ഞത്ത് വേണ്ടി കാണിക്കണ്ടല്ലോ ഒന്ന് ഇതിൻ്റെ പേര് ഇതുണ്ടോ ഇത് നമ്മുടെ നാട്ടിൽ ബാംഗ്ലൂരൊക്കെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഉണ്ടായിരുന്നു ഞങ്ങൾ വെളിയിൽ പോയി കഴിക്കുമായിരുന്നു ഇത് പോട്ട് സ്റ്റിക്കേഴ്സ് എന്നോ ഇതുണ്ടോ വെജിറ്റബിൾ ഡംപ്ലിങ്സ് എന്നോ ഡംപ്ലിങ്സ് ആണെന്ന് തോന്നുന്നു അപ്പോൾ ഏതായാലും നമുക്ക് ഇവനെ പിടിപ്പിച്ചുകൊണ്ട് ഇത് പറ്റൂല പേറ്റ് പിടിക്കാൻ പറ്റിയിരുന്നുണ്ട് വിട്ട് എന്തോണ്ടിരിക്കട്ടെ നമ്മുടെ ഇവനെ നമുക്ക് പിടിപ്പിക്കാം പിടിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇൻഫർമേഷൻ പറയാം വലിയ ഡെക്കറേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല സമയത്താണ് പോകാം
അമിലിയ തണുപ്പ് എന്ന് കണ്ടായിരുന്നോ? ഭയങ്കര തണുപ്പായിരുന്നോ? എന്നാ നല്ല ചൂട് അടിപൊളി. ആ ചാടിക്കാം, മഞ്ഞ് തുടങ്ങാൻ വേണ്ടിയാണ് എന്ന് തോന്നുന്നു. ചുമ്മാ അറിഞ്ഞു കേട്ടോ. അവളവിടെ കരയുന്നുണ്ട് ഇടയ്ക്ക് അമീറ. അപ്പം ഇനി ഞാൻ എനിക്ക് തരാനുള്ള ഇൻഫർമേഷൻ വേറെ ഒന്നുമല്ല ന്യൂ കമേഴ്സിന്. നിങ്ങൾ മഞ്ഞുള്ള രാജ്യം, അതിൻ്റെതായ ബുദ്ധിമുട്ടുകളെല്ലാം നിങ്ങളെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നൊരു പേടിക്കണ്ട. അപ്പോൾ പറഞ്ഞു വന്നത് നിങ്ങൾ ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നവർ ഒരു കാരണവശാലും നിങ്ങൾ പേടിക്കണ്ട, ഇതൊരു നല്ലൊരു രാജ്യമാണ് കാനഡ എന്ന് പറയുന്നത്. കാരണം രണ്ട് അർത്ഥങ്ങളുണ്ട്, പലരും ഇവിടെ തണുപ്പാണ്, സ്ട്രഗിൾസ് ഉണ്ട്, കഷ്ടപ്പാടുണ്ട് എന്ന് പറയുമ്പോഴും ഇവിടെ വന്നവർക്ക് അല്ലെങ്കിൽ ജീവിതത്തിൽ വിജയിച്ചവർക്ക് അതറിയാം. വന്നിട്ട് ഇപ്പോഴും സ്ട്രഗിൾസ് ഒക്കെ അനുഭവിക്കുന്നവർ നമ്മുടെ ഇടയിൽ ഉണ്ട്. അതിലേക്കൊന്നും നമ്മൾ ഡീപ്പായിട്ട് പോകുന്നില്ല. ഞാൻ അതിൻ്റെ സമയമാകുമ്പോൾ കറക്റ്റായിട്ട് ഞാൻ എനിക്ക് അറിയാവുന്നതും ഇല്ലെങ്കിൽ മറ്റുള്ളവർക്കും ചില ആൾക്കാരൊക്കെ വരുന്നുണ്ട് മുമ്പോട്ട്, അവരെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം. കൂടാതെ തന്നെ വിന്റർ, നമ്മൾ വിന്ററിൻ്റെ കാര്യമാണ്, വിന്ററിൻ്റെ കാര്യം മാത്രം നമ്മളിന്ന് ചർച്ച ചെയ്യുന്നുള്ളൂ. കാരണം വിന്റർ എന്ന് പറയുന്നത് കാനഡയിലെ ഒരു പിന്നെ കാനഡ സെറ്റിൽഡ് ആകുന്നവർക്കും ഇല്ലെങ്കിൽ കാനഡ ജീവിക്കുന്നവർക്കും അവരുടെ ജീവിതത്തിൻ്റെ ഒരു വലിയൊരു ഭാഗമാണ് വിന്റർ എന്ന് പറയുന്നത്. അത് എല്ലാ പ്രൊവിൻസുകളിലാണെങ്കിലും ബ്രിട്ടീഷ് കൊളംബിയ ഒഴിച്ച്, പക്ഷേ ബ്രിട്ടീഷ് കൊളംബിയയിൽ അതിൻ്റെതായ വേറെ കാര്യങ്ങളുണ്ട്, മഴയുണ്ട്, ചാറ്റൽമഴയൊക്കെ മിക്കപ്പോഴും ഉണ്ട്. ഇവിടെ ഇപ്പം നമ്മുടെ മഞ്ഞ് തുടങ്ങി, മഞ്ഞിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. അപ്പം പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കുക തന്നെ ചെയ്യണം. അതിൽ നിങ്ങൾ ഒരു കാരണവശാലും പിശുക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കോ ഒന്നും പോയേക്കല്ല്. പ്രത്യേകിച്ച് ഐസ് ഇല്ലെങ്കിൽ ബ്ലാക്ക് ഐസ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്, ഓർക്കാപ്പുറത്ത് നമ്മൾ മുതുകും തല്ലി വീഴും. ആ ഒരു വീഴ്ച മതി നമുക്ക് എന്നാ ജീവിതകാലം മുഴുവൻ കടക്കുവാനും ഇല്ലെങ്കിൽ നമുക്ക് അതുവരെ ഒരു കൊല്ലം രണ്ട് കൊല്ലം അല്ലെങ്കിൽ അഞ്ച് കൊല്ലം ഉണ്ടാക്കിയതൊക്കെ നഷ്ടപ്പെടുത്തുവാൻ വേണ്ടി. അപ്പോൾ പറഞ്ഞു വന്നത് മഞ്ഞത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം വണ്ടിയുടെ കാര്യമാണെങ്കിൽ വിന്റർ ടയർ ഇവിടെ വന്നിട്ട് ഇഷ്ടം പിടി കുട്ടികൾ ആക്സിഡൻറ്റ് പെടുന്നതാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികൾ, നാട്ടിൽ നിന്നൊക്കെ പെൺകുട്ടികൾ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇല്ലെങ്കിൽ അവർക്ക് ഡ്രൈവിങ്ങുമായിട്ടൊന്നും പരിചയമില്ല. ആണുങ്ങളൊക്കെ ആണെന്നെങ്കിൽ ബൈക്കും കാറുമൊക്കെ ഓടിച്ച് റോഡുമായിട്ട് എങ്ങനെയാണ് അന്നൊക്കെ അത്യാവശ്യമൊക്കെ നമുക്കറിയാം. ഞാൻ എൻ്റെ പഴയ വീഡിയോ അധികം പറഞ്ഞിരുന്നു, ഞാൻ വർഷങ്ങളോളം ഞാൻ ഹെവി വണ്ടി ഓടിച്ചിരുന്ന ആളായിരുന്നു. ഹെവി ലൈസൻസും എല്ലാ ഐറ്റംസിനുണ്ട്. ഞാൻ ഓടിക്കുന്ന എല്ലാത്തരം വണ്ടികളും ഞാൻ നാട്ടിൽ ഓടിച്ചിട്ടുണ്ട്, ഇത് ബിസിനസ് സംബന്ധമായിട്ട്. അപ്പം ഇവിടെ വന്നിട്ട് ഞാൻ എൻ്റെ മനസ്സിലൊരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു, ഇവിടെ വന്നിട്ട് ഈസി ആയിരിക്കും, കുഴപ്പമില്ല, ഞാൻ വലിയ പിന്നെ വണ്ടിയൊക്കെ ഓടിച്ചിരുന്നതല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതെല്ലാം തകിടം മറിഞ്ഞു പോയി. കാരണം നമുക്ക് പ്രതീക്ഷിക്കാതെയാണ് ഇവിടുത്തെ കാലാവസ്ഥ. ഇന്ന് ഇപ്പം എൻ്റെ ടയർ പിടിക്കുന്നുണ്ടെങ്കിൽ നാളെ രാവിലെ എഴുന്നേൽക്കുമ്പം ടയർ ഇവിടെ ചവിട്ടിയാൽ അപ്പുറത്തായിരിക്കും കിട്ടുന്നത്, നാളെ കഴിഞ്ഞ് വേറെ ആയിരിക്കും, അപ്പുറത്തെ ഒട്ടി കഴിഞ്ഞാൽ എന്നെ അപ്പുറത്തെ കിട്ടുള്ളൂ. നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാനഡയിൽ വരാൻ ആഗ്രഹിക്കുന്നവരും ഇല്ലെങ്കിൽ ഇവിടെ റീസെൻ്റ് വന്നവരും ഒരുപക്ഷെ വർഷങ്ങളായിട്ട് വന്നവർക്കും ഇത് മനസ്സിലാക്കാം, ഇല്ലെങ്കിൽ ഈ എന്നാ യാഥാർത്ഥ്യ ഒരു കഥ പറയാം ഞാൻ. അവർക്ക് ക്യാമറയ്ക്ക് മുന്നിൽ വരുവാൻ താല്പര്യമില്ല, അത് കാരണമാണ്. കാരണം മേലാതിരിക്കുകയാണ്, മഞ്ഞത്ത് വീണതാണ്. അപ്പോൾ അത് ചെറിയൊരു ഭാഗപ്പിഴ, ഒന്ന് ശ്രദ്ധിക്കാതെ വൈകിട്ട് തന്നെ വന്നതിന് ശേഷം പിറ്റേ ദിവസം ഡ്യൂട്ടിക്ക് പോയതാണ്. ഡ്യൂട്ടിക്ക് പോയപ്പം ബ്ലാക്ക് ഐസ് ആയിരുന്നു, മഞ്ഞത്ത് തെന്നി വീണു, നേരെ തല പോയി പോയടിച്ചു. അപ്പം ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങൾ വരില്ല. ഇത് ഞങ്ങളുടെ ജീവിതത്തിലും ഈ അനുഭവങ്ങൾ ഒന്നുണ്ടായിട്ടുണ്ട്. അന്ന് ദൈവകൃപയാൽ രക്ഷപ്പെട്ടു. അപ്പോൾ അത് മുന്നോട്ടൊക്കെ ആണെങ്കിലും ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു പോകണം. ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായത് ഒരു പ്രാവശ്യം കഴിഞ്ഞ എന്നെ ഞങ്ങൾ വന്ന സമയത്ത് റോസ്മിക്ക് ജോലി ഉണ്ടായിരുന്നു, അന്ന് കാറില്ലായിരുന്നു. റോസ്മി വൈകുന്നേരം പോയപ്പോൾ നല്ല മഞ്ഞൊക്കെ വീഴ്ച ഉണ്ടായെന്ന് പറഞ്ഞാൽ നല്ല ക്ലിയറായിരുന്നു. പക്ഷേ പിറ്റേ ദിവസം ആ കണക്കൂടിലായിരുന്നു ഇരുന്നത്. സാധാരണ പോലെ തന്നെ റോസ്മി ഇറങ്ങി, അതിനുശേഷം ഫോണിൽ എന്നെ വിളിച്ചു. വിളിച്ചപ്പോഴാണ് അവിടെ വീണെന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് ഞാൻ പുറകെ അയ്യോയ്യോന്നുകൊണ്ട് ഓടിച്ചെന്ന് ഞാനും മുതുകും തല്ലി വീണു. കാരണം എനിക്ക് അന്ന് അറിയത്തില്ലായിരുന്നു, അന്നത്തെ ഒരു 10-12 മണിക്കൂർ വ്യത്യാസമാണ്. ബ്ലാക്ക് ഐസ് വന്നത് എന്നെ പറഞ്ഞു, നമ്മുടെ ഈ കണ്ണാടിയിൽ നമ്മൾ വെള്ളമല്ല മറ്റേ എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും, ഇല്ലെങ്കിൽ പണ്ട് ഓണത്തിനൊക്കെ നമ്മൾ മത്സരത്തിന് നമ്മൾ വാഴപ്പിണ്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ വലിഞ്ഞു കയറിയല്ലേ, ആ അവസ്ഥയാണ്. അതായത് നമ്മൾ കാല് വെച്ച് കഴിഞ്ഞാൽ അവിടെ മറിഞ്ഞു വരും. അപ്പം ഇവള് വീണ് ഉടനെ തന്നെ ഇവള് ഫോണിൽ വിളിച്ച് വന്ന് വീണൊന്ന് വരാമെന്ന് ചോദിച്ചുകൊണ്ട് ഇവളുടെ ആ സൗണ്ടൊക്കെ മാറുന്ന കിടപ്പോൾ ഞാനും പേടിച്ചു, കൊച്ചു ഉറക്കായിരുന്നു അമീലിയ, ഞാനും ചാടി എഴുന്നേറ്റ് വാല് തുറന്നു. ഞാൻ ഫ്രണ്ടിലെത്തിയപ്പം നേരെ കാല് വന്നു, ഞാനും തെന്നി അങ്ങോട്ട് പോയി, വീണ് അലച്ചു തല്ലി, കാലൊന്ന് പറഞ്ഞു പോകുമായിരുന്നു. അങ്ങനെ റോസ്മി ഒരു തവണ വീണു. അന്ന് റോസ്മി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നൊരു ഫോൺ, അല്ല ക്ഷമിക്കണം, നാട്ടിൽ നിന്നല്ല, ഇവിടുന്ന് വാങ്ങിച്ച ഒരു LG ഫോണായിരുന്നു, ഞാനായിരുന്നു നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. അപ്പോൾ ആ LG ഫോൺ അന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടി, പോക്കറ്റിൽ ചാടിപ്പോയി.
അതിനുശേഷം ഒരു 10-25 ദിവസം കഴിഞ്ഞ് ഞാനിത് പറഞ്ഞു, ഇങ്ങനെ വേണ്ടപ്പെട്ടവരൊക്കെ ചോദിച്ചപ്പോൾ അവരാണ് പറഞ്ഞത് ഇങ്ങനെ ബ്ലാക്ക് ഐസ് ഉണ്ട്, ഇതുപോലുള്ള കാര്യങ്ങളോട് നിങ്ങൾ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഇതേപോലെയുള്ള സാധനങ്ങൾ ഒക്കെ വാങ്ങിക്കണം എന്നോട് പറഞ്ഞു. ഇതിൻ്റെ റിവ്യൂ ഞാൻ ബ്ലാക്ക് ഐസ് ഉള്ളപ്പോൾ ഞാനത് കാണിച്ചത്, ഇപ്പം ഇട്ടിട്ട് കാര്യമില്ല. ഇങ്ങനെ ഈ വീഴ്ച മൂലം ഇതേപടി പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ഇല്ലെങ്കിൽ ഇഷ്ടംപടി ആൾക്കാരുണ്ട് പല കമ്മൂണിറ്റിയിലും. ഇപ്പോൾ പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ളവർ, പ്രത്യേകിച്ച് ഗർഭിണികളൊക്കെ അത് ശ്രദ്ധിക്കേണ്ടതാണ്. പറഞ്ഞു വന്നത് ഇത്ര അനുഭവങ്ങൾ, റോസ്മിക്ക് 3-4 അനുഭവം കിട്ടി, അതിനുശേഷം ഞാനിത് മനസ്സിലാക്കുകയും ചെയ്തതാണ്. ഞാൻ എന്നിട്ട് ഇതിനെക്കുറിച്ച് ഞാൻ അത്യാവശ്യം മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ അത്യാവശ്യം എൻ്റെ കയ്യിലുള്ള ഇതുപോലുള്ള ഷൂകളൊന്നുമല്ല, സാധാ നോർമൽ ഷൂകളും ഒക്കെ ഇട്ടുകൊണ്ട്, ഇല്ലെങ്കിൽ അത്യാവശ്യം ഞാൻ ആദ്യമേ കാണിച്ചിരുന്നു വിൻ്ററിൽ ഇടാൻ പറ്റുന്ന ചെറിയ ഷൂ. വന്ന സമയത്ത് ഇതൊന്നും വാങ്ങിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കില്ലായിരുന്നു, ഇല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള നോളജുകളൊന്നും എനിക്കില്ലായിരുന്നു. വ്യക്തമായിട്ട് പറഞ്ഞുതരാനും ഇല്ലെങ്കിൽ അതിൻ്റെ ഡീപ്പായിട്ട് പറഞ്ഞുതരാനൊന്നും ആരുമില്ലായിരുന്നു. അപ്പോൾ അന്ന് എടുത്തില്ല. അതിനുശേഷം ഞാൻ പറഞ്ഞോടി തന്നെ ഞാൻ ഈ ഐസിനെ കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ വെളിയിൽ ഇറങ്ങിയിട്ട് ഇത് ഇന്നാണല്ലോ ഇന്നാണല്ലോ ഇതുവഴി പോകാം, കാല് വെക്കുമ്പോൾ മറ്റേ മണിച്ചുത്താഴിലെ പപ്പുവിൻ്റെ ആ സംഭവം വെള്ളം വെള്ളം എന്ന് പറയുക ഇവിടെയാണല്ലോ. എന്നിട്ട് 10-ാമത് കാല് വെക്കുമ്പം അവിടെ എൻ്റെ കാല് പറഞ്ഞു പോയി, ഞാൻ ഉണ്ടും തല്ലി വീണിട്ടുണ്ട് അത്ര സൂക്ഷ്മതയോട് പോയിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു മഞ്ഞാണ്. അപ്പം ഇതെവിടെയുള്ള നിങ്ങൾ വന്നിട്ട് ഞാൻ പറഞ്ഞോടി തന്നെ വാലിവില്ലയിലോ ഇല്ലെങ്കിൽ സെക്കൻഡ് കിട്ടുന്ന കടകളിലോ പോയി നിങ്ങൾ എടുക്കുക. ഇനി അഥവാ ഇനി അത് പറ്റിയില്ലെങ്കിലും ഇതുള്ള കാര്യങ്ങൾ ഷാർപ്പായിട്ട് ശ്രമിക്കുക, ശ്രദ്ധിക്കുക. കൂടാതെ തന്നെ ഇത് ഈ ഷൂ ഒക്കെ ആണെങ്കിൽ കണ്ടോ, ഇത് അത്യാവശ്യം നല്ല ഗ്രിപ്പാണ്, ഞാനിത് മനസ്സിലാക്കിയതാണ്. തണുപ്പിനെ നല്ലപോലെ അതിജീവിക്കും, പിന്നെ ഐസ് പോവുകയാണെങ്കിൽ തെറ്റിയല്ല. അപ്പോൾ ഇത് ബ്ലാക്ക് ഐസ് വീഴുവാണെങ്കിൽ നമുക്ക് ഇതുമെല്ലാം ഞാൻ കാണിച്ചു തന്നോളാം. പിന്നെ കൂടാതെ തന്നെ ഇവിടെ വന്നു കഴിയുന്ന ന്യൂ കമേഴ്സ് എത്ര എഡ്യൂക്കേഷൻ ഉള്ള ആൾക്കാരാണെങ്കിലും ഇല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇല്ലാത്ത ആൾക്കാരാണെങ്കിലും എല്ലാവർക്കും അറിയാം, അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല, ഞാൻ മുന്നോട്ട് എപ്പോഴും പറയാനുള്ള വേറെ വീഡിയോ അത് പറഞ്ഞോളാം. എത്ര ഹൈലി എഡ്യൂക്കേഡ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഇവിടെ ലൈഫ് തുടങ്ങണമെങ്കിൽ ആ എഡ്യൂക്കേഷൻ വെച്ചുള്ള ജോലികളൊക്കെ കിട്ടുന്ന റയറാണ്. അപ്പോൾ ഒന്നേ തുടങ്ങണം, ഒരു സാധനക്കാരൻ തന്നെയായിട്ട് നിങ്ങളെല്ലാവരും തുടങ്ങണം. അപ്പോൾ ഇതെവിടെ തന്നെ വരുന്ന ഈ വലിയ ആൾക്കാരാണെങ്കിലും ഈ ചെറിയ ആൾക്കാരാണെങ്കിലും ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിച്ചില്ലെങ്കിൽ മഞ്ഞത്ത് വീഴും, ഈ പദവി മാത്രം നമ്മളെ കാണും. കൂടാതെ തന്നെ വന്നു കഴിയുമ്പോൾ എല്ലാവർക്കും ഒരു ആദി പേടി, ക്ലൈമറ്റുകൾ പഠിക്കുക, സാഹചര്യങ്ങൾ മനസ്സിലാക്കുക, പുതിയ പുതിയ കമ്മ്യൂണിറ്റി റിലേഷൻ ഉണ്ടാക്കുക, കടകൾ എങ്ങനെയാണ് കാര്യങ്ങൾ സംഭവങ്ങൾ, അങ്ങനെയുള്ള പലവിധ കാര്യങ്ങളുണ്ട്. അപ്പോൾ വന്നു കഴിയുമ്പോൾ കാറുകൾ കാണാം, ചിലപ്പോൾ കാറുകൾ കാണിയല്ല. ഞാനിവിടെ സമയത്തിൻ്റെ ആ കൃത്യത ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ സമയം നമ്മൾ മെഷീനാണ് ഇല്ലെങ്കിൽ മിക്സിയാണ്, മിക്സി ഇടുന്ന പോലെ തന്നെയാണ് നമ്മൾ കാര്യങ്ങൾ പോകുന്നത്. ഒരു മിക്സിയുടെ സ്പീഡ് ഇട്ടു, രണ്ടിട്ടു, മൂന്നിട്ടു, ഇല്ലെങ്കിൽ വണ്ടിയുടെ ഗിയർ ഫസ്റ്റ് ഗിയർ ഇട്ടു, സെക്കൻഡ് ഗിയർ ഇട്ടു, അങ്ങനെ ഒരു സാഹചര്യമാണ്. മനുഷ്യൻ ഇവിടെ കിടന്ന് ഓടുകയാണ്, ഓട്ടം തന്നെയാണ്, ഓട്ടങ്ങളുണ്ട്. അതിനെ മനുഷ്യർ ഇല്ലെങ്കിൽ ഇവിടെയുള്ളവർ അത് മനസ്സിലാക്കാതെ ഓടുന്നത് പലവിധ ഒരിക്കലും നടത്താൻ പറ്റാത്ത ആപത്തുകളിൽ പോയി വീഴാറുണ്ട്. അതും ഞാൻ പറഞ്ഞുകൊള്ളാം പിന്നീട്. അപ്പം വരുന്ന ന്യൂ കമേഴ്സ് നിങ്ങൾ ചാടി പിടിച്ച് ഒരു കാര്യങ്ങളും ചെയ്യണ്ട, നിങ്ങൾ വന്ന് നിങ്ങളെ മനസ്സിനെ ശാന്തമാക്കുക. ഇവിടെ ആദ്യമേ അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ട്, ബുദ്ധിമുട്ട് ഇല്ലാതെ നിങ്ങൾക്ക് അതിനെ കയറി നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റെപ്പുകൾ കയറി പോകാൻ സാധിക്കില്ല. അപ്പം ആ ബുദ്ധിമുട്ടിനെ നിങ്ങൾ വെപ്രാളം കൂടാതെ ശാന്തമായിട്ട് നിങ്ങൾ അറിവുള്ളവരോട് ഇല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധങ്ങളിൽ 18 വർഷങ്ങളായവരോട് സമയമെടുത്ത് ചോദിച്ച് മനസ്സിലാക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ജോലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ബസ് കയറിയൊക്കെ പോകുമ്പോഴും ഇല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കൊച്ചുങ്ങളുടെ കാര്യം ഇതുപോലെയുള്ള അപകടങ്ങളൊന്നും നമ്മൾ അറിയില്ല. അപ്പം രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾക്ക് വന്നതൊക്കെ പറ്റാം, എന്നാൽ രാവിലെ എഴുന്നേറ്റ് ഒട്ടടിക്ക് ഒന്ന് ചാടി ഈ സമയം പോയി ബസ് വരാൻ സമയമായി, കാരണം ബസ് വരുന്ന 5 മിനിറ്റ് കൂടി ഉള്ളൂ. മൊബൈലിൽ നോക്കുമ്പോൾ നേരെ ഓടി സൂട്ടും കോട്ടും ഇട്ട് നേരെ ഇറങ്ങും, അവിടെ ബുദ്ധിയും തല്ലി വീഴും. അപ്പോൾ അതിൻ്റെ തലേദിവസമൊക്കെ ഒന്ന് നേരത്തെ ഒരുങ്ങുക, ഇന്ന് ക്ലൈമറ്റ് എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്ന് ഗൂഗിളിലൊക്കെ ഒന്ന് നോക്കിയെന്ന് ഉറപ്പ് വരുത്തുക, മേക്ക് ഷുവർ ചെയ്യുക, എല്ലാം പ്രീ പ്ലാൻഡ് ആയിരിക്കണം നിങ്ങൾ. അത് കുടുംബജീവിതം ഞാൻ പറഞ്ഞുകൂടി തന്നെ, നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഭാര്യ അടുക്കളയുടെ കാര്യം, ഭർത്താക്കന്മാർ ജോലിയുടെ കാര്യം, ഇല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും ജോലി ചെയ്തെന്ന് പറഞ്ഞാലും നാട്ടിലാണെങ്കിൽ സ്ത്രീകളാണ് മറ്റുള്ള കാര്യങ്ങൾ ജോലി കഴിഞ്ഞ് വന്നാലും കൂടുതൽ നോക്കുന്നത്, ഭർത്താവ് അല്ല അടുക്കള പോയി ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അറിയാം ഇവിടെ ഈക്വൽ ഈക്വലാണ്. അപ്പോൾ ഈക്വൽ ഈക്വലോടി തന്നെ നിങ്ങൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. എന്താണ് നമ്മൾ നേരത്തെ തന്നെ ഷോപ്പിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഞാനത് എല്ലാം കാണുന്നില്ല, ഷോപ്പിംഗ് ലിസ്റ്റ് എടുത്തുകൊണ്ട് വിട്ടു, എന്നിട്ട് പോലും എനിക്ക് എൻ്റെ ചിലവുകളെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല, നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. കൂടാതെ തന്നെ ആ ലിസ്റ്റ് എടുത്തുകൊണ്ട് പോകുമ്പം നമുക്ക് പലവിധ നമ്മുടെ സ്ട്രെസ്സുകൾ, പലവിധ നമ്മുടെ കാര്യങ്ങൾ ഇല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത് പോകുമ്പം നമുക്ക് എളുപ്പമായിട്ടുണ്ട്, ഇല്ലെങ്കിൽ സൗകര്യമായിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ കുടുംബജീവിതവും, കുടുംബജീവിതത്തെക്കുറിച്ച് എനിക്ക് പറയാനാണെങ്കിൽ കുറേയുണ്ട്, എൻ്റെ മുന്നിൽ കരഞ്ഞവരുണ്ട്, എൻ്റെ മുന്നിൽ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ വിഷമിക്കുന്ന അനുഭവങ്ങൾ പറഞ്ഞത്. കാരണം അങ്ങനത്തെ ഒരു മേഖല വഴിയാണ് ഞാൻ നാട്ടിലും വർഷങ്ങളായിട്ട് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. ഞാൻ 100% ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്,
ചിലപ്പോൾ ഒരു 95% ഒരു 5% തള്ളായിരിക്കും. തള്ളു അത് എൻ്റർടൈൻമെൻറ്റിന് ഞാൻ കാണിക്കുന്നതാണ്. ഇപ്പം ഞാൻ ഈ വീഡിയോ ഒക്കെ കാണിച്ചത് എൻ്റർടൈൻമെൻറ്റാണ്. അത് കാണുന്നത് പലർക്കും വിദ്വേഷവും വെറുപ്പും ഇല്ലെങ്കിൽ ദേഷ്യവും ഉള്ളവരുണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാൻ പറ്റാത്തവരുണ്ടായിരിക്കാം. പക്ഷേ അതിലൊരു എന്നാ എൻ്റെതായുള്ള ഒരു ശൈലി ഞാൻ അത് കാണിക്കുന്നേ ഉള്ളൂ. ഇനി അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്നോട് ക്ഷമിച്ചെഴുതുക. ഇനി ഏതായാലും നല്ല നമ്മുടെ കാര്യങ്ങളെല്ലാം റെഡിയായി, ഭക്ഷണമൊക്കെ മാറ്റി വെക്കുക. ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ കാര്യം ഇപ്പം എന്നാ ഇപ്പം പറ്റിയില്ല, കാരണം ബ്ലാക്ക് ഐസ് വീണ് കഴിഞ്ഞാൽ കാരണം മുള്ളു കണ്ടോ, ഇതറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതല്ല ബ്ലാക്ക് ഐസിലൊക്കെ നിട്ട് ഒന്ന് പരീക്ഷ നോക്കാം. കൂടാതെ ഇതിൻ്റെ ഗ്രിപ്പും അങ്ങനെയുള്ള കാര്യങ്ങളും ഇത് വാങ്ങിക്കുകയാണെങ്കിൽ ചീപ്പാണ്. ഇത് ഞാൻ ഉടനെ വീഡിയോ ചെയ്യാൻ നോക്കാം. ഈ ബ്ലാക്ക് ഐസ് വീണ് കഴിഞ്ഞാൽ അത് കാണിച്ച് വർക്കൗട്ട് ചെയ്ത് കാണിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിനാണ്ട് $20-25 വന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഷൂകളൊന്നും വേണ്ട, സാധാരണ നമ്മുടെ നോർമൽ ഷൂകൾ നാട്ടിൽ നിന്ന് ഉണ്ടെന്ന ഷൂ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അവത്തരം ഇത് സൈസ് അനുസരിച്ച് വാങ്ങിച്ചിട്ട് തന്നെ ഇട്ട് കഴിഞ്ഞാൽ അതുമായിട്ട് പോകാം. അപ്പോൾ ഇതിൻ്റെ വീഡിയോ പിന്നീട് നമുക്ക്. അപ്പം റോസ്മി അമീറ ഇന്ത്യയെ അവരകത്താണ്. ഇനി എന്തെങ്കിലും ഞാൻ പറയാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് പറയുക, ഞാൻ കമൻസിൽ ഇട്ടോളാം. കൂടാതെ തന്നെ അവർ വരുന്നതിന് തൊട്ട് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നമ്മൾ പ്രധാനമായിട്ടും ഇപ്പം സെറ്റിൽമെൻറ്റ് സർവീസ് ആണ് ചെയ്യുന്നത്. സെറ്റിൽമെൻറ്റ് സർവീസ് കൂടാതെ തന്നെ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഇമിഗ്രേഷൻ്റെ പരിപാടി നമ്മൾ തുടങ്ങിയാണ്, അതും കൂടി ഞാൻ പറഞ്ഞോളാം. അതിനുശേഷം ഞാൻ എൻ്റെ നമ്പറുകളും സംഭവങ്ങളും ഇഷ്ടപ്പെട്ട് പേര് ചോദിച്ചിട്ട് ഇപ്പം തന്നെയാണെങ്കിലും പലരും നിരാശരായി എനിക്കറിയാം. അതിനുള്ള എൻ്റെ നമ്പറിനുള്ള വഴികളും എല്ലാം ഞാൻ തീർച്ചയായിട്ടും തന്നോളാം. എനിവേ നമുക്ക് അവരെ കൊണ്ട് നമുക്ക് വെളിയിലേക്ക് പോകാം. നമ്മുടെ അമീറക്കുട്ടി ഏതാണ്ട് റെഡിയാണ് വെളിയിറങ്ങാൻ വേണ്ടി. നമുക്ക് ആദ്യത്തെ മഞ്ഞ് കാണുകയും സ്വീകരിക്കുകയും ചെയ്യാം. വേണ്ട ചിരിക്കട്ടെ. അപ്പം ഇപ്പൊക്കെ മനസ്സിലായ കാര്യം വരൂ. ഞങ്ങൾ ആദ്യത്തെ മഞ്ഞ്, തണുപ്പില്ല അധികം കേട്ടോ, -4 ആണ്. നമുക്ക് പോകാം പോകാം, മഞ്ഞത്ത് പോകാം. വേണ്ടേ, എന്നൊന്നും മനസ്സിലായില്ല. അവിടെ ഇതുണ്ട് നല്ല നല്ല പൊയിഞ്ഞ്, അകത്ത് ഡ്രസ്സുണ്ട്, അകത്ത് പ്രത്യേക ഡ്രസ്സുകളുണ്ട്. പിന്നെ കൂടാതെ തന്നെ ടർക്കികളെല്ലാം ഉണ്ട്. ഈ ഇതുപോലെ തന്നെ ഡ്രസ്സുകളൊക്കെ ആണെങ്കിലും നിങ്ങൾ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ മഞ്ഞത്ത് ഒരു വിട്ടുവീഴ്ച ചെയ്യല്ല. കുഞ്ഞുങ്ങൾ ഇവളെപ്പോഴുള്ളവർക്കൊക്കെ ഈസിയാണ്, നമ്മൾ നമ്മുടെ സൂക്ഷിച്ച് നോക്കിച്ചാൽ മതി. എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ മുതിർന്നവരാണ് നമ്മൾ നോക്കേണ്ടത്. പക്ഷേ ഇതെവിടെയുള്ള കുഞ്ഞുങ്ങളുടെ കാര്യവും കാര്യങ്ങളും എല്ലാം നോക്കണം. എന്നാൽ പിന്നെ നമുക്ക് വെളിയിലേക്ക് ഇറങ്ങിയേക്കാം. അങ്ങനെ അമീറയുടെ ആദ്യത്തെ മഞ്ഞ്, അധികം സമയം നിൽക്കുന്നില്ല. കണ്ടോ മഞ്ഞ് കണ്ടോ, പിള്ളേരെ കണ്ട് പഠിക്കണമെന്ന് ടീച്ചർ പറഞ്ഞത്. പിള്ളേർ അമ്മയിലെ എങ്ങനെ നടക്കണേ, ഇങ്ങനെ ബ്ലാക്ക് ഐസ് ഒക്കെ വരുമ്പോൾ പിച്ച് വെച്ച് കിടക്കും. കണ്ടോ പിച്ച് വെച്ച് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ വീടില്ല. അപ്പോൾ ഇനി നിൽക്കുന്നില്ല, തണുപ്പാണ്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അമ്മയിലെ പെട്ടെന്ന് പറഞ്ഞു.